കട്ടപ്പന പോലീസ് സ്റ്റേഷന് സമീപത്ത് നിൽക്കുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. മരം മുറിച്ചു മാറ്റാൻ 11 KV ലൈൻ അഴിച്ചു മാറ്റണമെന്ന് കാണിച്ച് KCB പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുന്നിൽ ടാക്സി സ്റ്റാൻഡിന് സമീപത്തായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻ വാഗമരമാണ്. മരത്തിനിടയിൽ കൂടിയാണ് 11 KV ലൈൻ കടന്നു പോകുന്നത്. മരത്തിന്റെ ഒരു വശത്തെ വേരുകൾ റോഡ് നിർമ്മാണത്തിനായി മുറിച്ചു മാറ്റിയിരുന്നു. ശക്തമായ കാറ്റടിച്ചാൽ മരം ഒടിഞ്ഞു വീഴുന്നത് കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുകളിലേക്കായിരിക്കും. മരം മുറിച്ചു മാറ്റുന്നതിനായി 11 KV ലൈൻ അഴിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് KCBയിൽ പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് കട്ടപ്പന പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് സ്റ്റേറ്റ് ബാങ്കിനോട് ചേർന്ന് കട്ടപ്പനയിലെ ടാക്സി സ്റ്റാൻഡിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു പോകുന്ന വഴിയോരത്ത് നിൽക്കുന്ന ഒരു മരമാണ്. മരം സംരക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മരം സംരക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ 100% വേണമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ മരം എന്ന് പറയുന്നത് ഇതിൻ്റെ നടുവിലൂടെയാണ് 11 KV ലൈൻ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ 11 KV ലൈൻ പോകുന്നത്. ഈ മരത്തിൻ്റെ നടുവിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇത് നടുവിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് മാത്രമല്ല, റോഡ് പണി വന്ന സമയത്ത് ഈ വാഗമരമാണ് വാഗമരത്തിൻ്റെ ബലത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മരത്തിൻ്റെ റോഡിൻ്റെ സൈഡിലുള്ള ഒരു ഭാഗത്തെ മുഴുവൻ വേരുകളും വെട്ടിമുറിച്ച് ഒരു സൈഡ് പൂർണ്ണമായും മരത്തിൻ്റെ വേരുകളില്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നൊരു നല്ല കാറ്റ് വീശിയാൽ പോലും ഈ മരം ഒടിഞ്ഞ റോഡിലേക്കും അതുവഴി കട്ടപ്പന പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒന്ന് ഗവൺമെൻറ് സർവൻസ് കോപ്പറേറ്റ് സൊസൈറ്റിയുടെ ബിൽഡിങ്ങാണ് തൊട്ട് ചേർന്ന് നിൽക്കുന്നത്. ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിനോടിൻ്റെ ഉള്ളിലേക്ക് ഈ മരത്തിൻ്റെ വാഗമരത്തിൻ്റെ ചില്ലകൾ വളർന്ന് അവരുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ഥാപനം പോലും വണ്ടികളും ആളുകൾക്ക് പോലും നടന്നു വരാൻ കഴിയാത്ത നിലയിൽ വന്ന് ഇലയിൽ മുട്ടുന്ന മഴയുള്ള സമയത്ത് വന്ന് ഇലയിൽ മുട്ടുന്ന ആളുകൾ മുകളിൽ കാറ്റടിച്ചിട്ട് 11 KV മുട്ടുകയും ആ സമയത്ത് ആരെങ്കിലും ഈ ഇലയിലൊരു കുടയുമായിട്ട് വന്ന് മുട്ടിയാൽ പോലും ഗുരുതരമായ അപകടാവസ്ഥയിലേക്ക് ആളുകൾ പോലും വന്നുപോയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി അപകടകരമായി നിൽക്കുന്ന ചില്ലകളെങ്കിലും വെട്ടി മാറ്റുന്നതിനുള്ള അനുമതി വേണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ട് ഏതാണ്ട് 1.5-2 മാസമാകുക. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഓരോ തൊടു ന്യായങ്ങൾ പറഞ്ഞ് അതങ്ങനെ നീണ്ടു നീണ്ടു പോവുക. കെട്ടിട ഉടമകളായ ഗവൺമെൻറ് സർവൻസ് സൊസൈറ്റിയാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അവസാനം 11 KV ലൈൻ അഴിച്ചു മാറ്റാതെ ഇത് വെട്ടിമാറ്റാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അഴിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവർ വീണ്ടും അപേക്ഷ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് എസ്റ്റിമേറ്റ് എടുത്ത് എത്ര രൂപ അടയ്ക്കണം അടയ്ക്കാൻ പറയുമോ അത് പറഞ്ഞതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 3 ആഴ്ച, വലിയ മഴയുടെ 3 ആഴ്ചക്കാലത്തോളമായി എസ്റ്റിമേറ്റ് പോലും എടുത്തു കൊടുക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതുവരെയും തയ്യാറായിട്ടില്ല. പൈസ അടയ്ക്കാൻ അവർ കോർപ്പറേറ്റ് സൊസൈറ്റി തയ്യാറാണ്, പക്ഷേ അതിനുള്ള ഒരു നടപടിക്ക് പോലും ഇലക്ട്രിസിറ്റി ബോർഡ് തയ്യാറാകുന്നില്ല എന്നുള്ള അതീവ ഗുരുതരമായ ഒരു സാഹചര്യം നിൽക്കുന്നു. മരത്തിന്റെ ശിഖരം വളർന്ന സമീപത്തെ ഗവൺമെന്റ് സെർവൻസ് സൊസൈറ്റി കെട്ടിടത്തിനകത്തേക്ക് കയറിയിരിക്കുന്നു. മഴയത്ത് തുടിഞ്ഞു വരുന്ന ശിഖരങ്ങളിൽ നിന്നും യാത്രക്കാർക്ക് ഷോക്കടിക്കാനും സാധ്യതയുണ്ട്. 100 കണക്കിന് യാത്രക്കാരും വാഹനങ്ങളും കടന്നു പോകുന്ന പാതയോരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ ജില്ലാ ഭരണകൂടം ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം.